അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ, നമ്മുടെ ഹെയർ നല്ല ഗ്രോത്ത് ആയിട്ട് വളരണം. ഞാനും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് കെരാട്ടിൻ ചെയ്തായിരുന്നു, ഇപ്പം എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പം എൻ്റെ മുടിതേ ഞാൻ കിട്ടുന്ന എൻ്റെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാച്ചിയ എണ്ണ അല്ലെങ്കിൽ ചൂടാക്കി കാച്ചുന്ന എണ്ണ യൂസ് ചെയ്യണം മാത്രമേ ഉള്ളൂ. നമ്മൾ അന്വേഷിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ആദിവാസികളുടെ ഓയിലാണ്. ആദിവാസി ഓയിൽ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ്. ഞാൻ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്തായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കിൽ ഒറിജിനൽ എന്താണ് വരുന്നതെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വരുന്നതെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഒരുപാട് പച്ചമരുന്നുകൾ, കാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് പച്ചമരുന്നുകൾ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഓയിലാണ്. എൻ്റെ വല്യമ്മി എനിക്ക് കാച്ചി തരുമായിരുന്നു കേട്ടോ. വല്യമ്മി കാച്ചി എണ്ണ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, മമ്മിയുടെ അടുത്ത് ഇരിപ്പുണ്ട്. പിന്നെ എരുമപ്പാല്, തേങ്ങാപ്പാല്, പശുവും പാല്, ആട്ടും പാല്, അങ്ങനെ ഒരുപാട് പാലുകളും കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് മരുന്നുകളും ഒക്കെ കൂട്ടിയത് വല്യമ്മയുടെ ഇങ്ങനെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ അര ലിറ്റർ ഒക്കെ ആയിട്ട് ഇങ്ങനെ മേടിക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് സമയമെടുത്ത് കാച്ചുന്ന എണ്ണയാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയമെടുത്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു എണ്ണയാണ്. ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 250 ml ആണ് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത്. യൂസ് ചെയ്തിട്ട് ഞാനൊരു ഇച്ചിരി ഉണ്ട് യൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ തലയോട്ടിയിൽ നന്നായിട്ട് യൂസ് ചെയ്യും, തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ വളരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോട്ടാണ്. പിന്നെ നന്നായിട്ട് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ തുമ്പത്തും ഹെയറിൻ്റെ തുമ്പത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയായി മാറിയിട്ടുണ്ട് കേട്ടോ. കെരാട്ടിൻ ചെയ്തതിന് ശേഷം ഭയങ്കര സ്മൂത്തായിട്ട് കിടന്നുകൊണ്ടിരുന്ന മുടിയാണ്. പക്ഷേ എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇങ്ങനെ കിടക്കുന്ന മുടി എനിക്കിഷ്ടമായി കേട്ടോ. എന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ കിടക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓയിലിൽ ദേ ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ വേരുകളും ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. അത് ഉൾപ്പെടെയാണ് ഏറ്റവും തരുന്നത്. കാച്ച് ഓയിൽ പ്യുവർ ആയുർവേദ എന്നാണ് പറയുന്നത്. കണക്റ്റിംഗ് ബ്രാൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ ആദിവാസി ഹെർബൽ ഓയിലിനും ഇതിനു വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം, അതിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഒറിജിനൽ ആയിട്ടുള്ള സംഭവം കിട്ടും. ഇത് എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവറായിട്ടുള്ളതാണ്, ഓയിലാണ്, ആയുർവേദിക് റെമഡീസാണ് പ്യുവറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 108 നാച്ചുറൽ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് വരുന്നത്. നമ്മുടെ ഹെയർ നല്ല ലോങ് ആവാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ലോങ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെയർ ഗ്രോത്തിനും നറിഷിങ് ഹെയർസിനും പ്രിവെൻറ്റ് ഡാൻഡ്രഫിനും പ്രിവെൻറ്റ് ഹെയർ ഗ്രേയിങ്ങിനും നമ്മുടെ മുടി നരയ്ക്കൊക്കെ, പിന്നെ പ്രിവെൻറ്റ് ഹെയർ ഡാമേജ്, പ്രിവെൻറ്റ് ഹെയർ ഫാൾ ലോസ്, പിന്നെ പ്രിവെൻറ്റ് ഹെയർ ബ്രേക്കേജിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എണ്ണയൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഉണ്ടല്ലോ, വാരിക്കോരി തേച്ച് തലമുടിയിൽ മുഴുവൻ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണ്ടത്ര നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് നമ്മുടെ ആ ഫിംഗർ ടിപ്സിൽ എടുത്തിട്ട് നന്നായിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല ഇതാണ് കേട്ടോ. ഒരു 10 മിനിറ്റ്സ് ഒന്നൊന്ന് ജെന്റലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഫിംഗർ ടിപ്സും കൊണ്ട് സർക്കുലർ മോഷനിൽ. കുറച്ച് നേരം നമ്മൾ ആ ഒരു ഓയിൽ വെച്ചിട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 2 അവേഴ്സോ നമുക്ക് എത്രമാത്രം വെയിറ്റ് ചെയ്യാൻ പറ്റും അത്രമാത്രം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്യുവർ ആയിട്ടുള്ള ആദിവാസി ഹെയർ ഓയിലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു ഓയിലും അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു കാച്ചി എണ്ണയുടെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ അതൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. ഈ ഒരു കളറാണ് വരുന്നത്, ഞാനത് കളർ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു കളറാണ് വരുന്നത്. നല്ല കാച്ചി എണ്ണയുടെ സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്കിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ മേടിക്കാനുള്ള വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കാച്ചി നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ, നല്ല കാച്ചി എന്നോട് മണാണ് അല്ലേ ചേ, നല്ല കാച്ചി എന്നോട് മണാണ് കേട്ടോ, നല്ല കാച്ചി എന്നോട് മണാണ്. ഇത് നല്ല എന്താ പറയുക, നന്നായിട്ട് എടുത്ത് ഇതിനൊക്കെ ഒരു പാകം ഉണ്ട് കേട്ടോ. ഈ കാച്ചി എണ്ണ ഉണ്ടാക്കുന്നതിനൊരു പാകമുണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇട്ടേക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതലും ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യുകയോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഒരു തവണ രണ്ടുതവണയൊന്നും യൂസ് ചെയ്താലൊന്നെങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു റിസൾട്ടും കിട്ടില്ല. അതിപ്പോൾ ഏതൊരു കാച്ചി എണ്ണ യൂസ് ചെയ്താലും നമുക്ക് കിട്ടില്ല. കാച്ചി എണ്ണ ഏതെങ്കിലും ഇപ്പോൾ ആദിവാസിയുടെ നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കണേ കൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് ഉള്ള മുടിയൊക്കെ വളരും, റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ഓയിലാണ്.